ഹലോ ഗൈസ്, എല്ലാവർക്കും സിക്കിഡ് ഗെയിമേഴ്സിൻ്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലിൽ ആങ്ഷ്യസ് മോഡ് വന്നതിന് ശേഷം മൂന്ന് പിരമിഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മൂന്ന് പിരമിഡിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഏതിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ട്രിക്കുകളെല്ലാം അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ ഒരു രണ്ട് ട്രിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ട്രിക്കിൽ നമുക്കൊരു വാളിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് നമുക്ക് ഹൈഡ് ആവാനുള്ളൊരു ട്രിക്ക് കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെല്ലാം ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. ഗൈസ്, ഇവിടെ നമ്മൾ ഈ ഒരു പിരമിഡിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നാല് വ്യത്യസ്ത തരം പസിലുകളുള്ള പസിൽ റൂമുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ കയറുന്ന അതേപോലുള്ള പസിലുള്ള റൂമിൽ കയറണം. അതിനുശേഷം ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരു ലൂട്ട് ക്രിയേറ്റ് ഓപ്പൺ ആവും. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്ത് ലൂട്ട് ക്രിയേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കോർണറിൽ വന്ന് നിന്നിട്ട് ജസ്റ്റ് ആ ലൂട്ട് ക്രിയേറ്റിൻ്റെ സൈഡിൽ പോയിട്ടൊന്ന് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വാളിൻ്റെ ഉള്ളിൽ കയറിക്കോളും. ഒരു ചെറിയൊരു ഗ്ലിച്ച് കാരണമാണ് ആ ഒരു വാളിൻ്റെ ഉള്ളിൽ കയറുന്നത്. വാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്നത് മൊത്തം കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും നമ്മുടെ എനിമീസിനോ അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റിനോ നമ്മളെ കാണാനോ നമ്മളെ നമ്മളെവിടെ ഹൈഡായിരിക്കുന്നത് പോലും അറിയാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ഫയറിംഗ് വരുമ്പോൾ വരുന്നത് മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നേഡ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കോക്ടെയിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫയർ ചെയ്യാനോ ഒന്നിനും ഒരു പ്രോബ്ലം വരില്ല. നമ്മൾ നോർമൽ ഒരു പ്ലെയറായിട്ട് വെളിയിൽ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സ്കോപ്പിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വോൾ ഉള്ളതായിട്ടേ അറിയില്ല. അല്ലാതെ നമ്മൾ ചെറുതായിട്ട് സ്ക്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വോളിൻ്റെ ഉള്ളിലുള്ളതായിട്ട് അറിയുകയുള്ളൂ. അതുമാത്രമല്ല ഗൈസ്, അഥവാ എനിമീസ് നമ്മളെ ഫൈൻഡ് ചെയ്തതിന് ശേഷം അവർ നേഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോക്ടെയിൽ യൂസ് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ കൂടി നമുക്കൊരു ഡാമേജ് പോലും വരില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ് അഥവാ ഇതിൻ്റെ മേലെ വെച്ച് നോക്കായി എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ വോളിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ റിവൈവ് ചെയ്യാവുന്നതാണ്. അത് വേറൊരു കാര്യം. പിന്നെ ഗൈസ്, ഇതൊരിക്കലും നിങ്ങൾ എനിമീസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യരുത്. കില്ല് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ അവർ റിപ്പോർട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ നിങ്ങളെ കാണുന്നില്ല, കാണാതെ അവർ ചിലപ്പോൾ നിങ്ങൾ വല്ല ഹാക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ റിപ്പോർട്ട് അടിക്കും. റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ബാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇതൊരു ഗ്ലിച്ചാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഫണ്ണായിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെളിയിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്താൽ മാത്രം മതി. റണ്ണ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെളിയിലോട്ട് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് റണ്ണ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വരും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ എനിമീസിനെ കില്ല് ചെയ്യരുത്. എനിമീസിനെ കില്ല് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ബാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ട്രിക്കിലോട്ടൊന്ന് പോവാം. ഗൈസ്, അടുത്ത ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മിയുടെ റൂമിലേക്ക് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ കിടക്കാം എന്നുള്ളതാണ്. അതാദ്യം എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തരും. എൻ്റെ ഫ്രണ്ട് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തിട്ട് പോലൊരു ഭാഗമുണ്ട്, അതിൻ്റെ സൈഡിലൊരു ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് സ്ക്രൗച്ച് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോവാം. ഉള്ളിലോട്ട് പോയതിന് ശേഷം ബാക്കിലോട്ട് റണ്ണിങ് ബട്ടൺ വെച്ചിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു റൂമിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോയിക്കോളും. പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഡോർ അടഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ ഡോർ അടഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു പസിൽ രണ്ടും കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് എനിമിനെ കില്ല് ചെയ്യാവുന്ന എനിമിയല്ല മമ്മിയെ കില്ല് ചെയ്യാവുന്നതാണ്. മമ്മിയെ കില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പരമാവധി ഇതിൻ്റെ ഉള്ളിൽ നിന്നും ലൂട്ട് ക്രിയേറ്റ് എല്ലാം എടുത്തതിന് ശേഷം പുറത്തിറങ്ങാവുന്നതാണ്. അപ്പോഴേക്കും ഇവിടെ എനിമീസ് എല്ലാം മാക്സിമം ഡെഡായിട്ടുണ്ടാവും. ഗൈസ്, ഈ ഒരു രണ്ട് ട്രിക്കും വർക്ക് ചെയ്യുന്നത് ഒരു ഗ്ലിച്ച് കാരണമാണ്. ഓൾറെഡി നമ്മൾ മമ്മിയുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന മുകളിലൂടെ എൻ്റർ ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാം ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലിച്ചായിരുന്നു. അപ്പോൾ അത് 3 MB അപ്ഡേറ്റ് തന്നതിന് ശേഷം ആ ഒരു ഗ്ലിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതേപോലെ ചിലപ്പോൾ ഈ ഒരു ഗ്ലിച്ചും അവർ സോൾവ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.